ലോക ക്ഷയരോഗ ദിനാചരണത്തിന്റെ ഭാഗമായി മോഡേൺ ഹോസ്പിറ്റലിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനികൾ ബോധവൽക്കരണ പരിപാടികൾ അവതരിപ്പിച്ചു. ലോക ക്ഷയരോഗ ദിനത്തിന്റെ ഭാഗമായി മോഡേൺ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ സ്കൂൾ ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടികൾ നടത്തി. മോഡേൺ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എ കെ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. പോസ്റ്റ് കോവിഡ് പീരീഡിൽ ഒരുപാട് ടി ബി കേസസ് കൂടി വരുന്നുണ്ട്. അത് ഇന്നിപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞപ്പോഴാണ് ഞാൻ കറക്റ്റായിട്ട് അതിനെ കുറിച്ച് അവെയറായത്. വളരെയധികം നമ്പർ കൂടിയിട്ടുണ്ട്, നമുക്ക് കൂടുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പൊതുജനങ്ങൾക്ക് ഇങ്ങനെ ഒരു അവെയർനെസ് കൊടുക്കണം, വളരെ നല്ലതാണ്. ആ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ആ കുട്ടികൾക്ക് വളരെ സന്തോഷം. നിങ്ങളെല്ലാവരും ഇന്നത്തെ പറഞ്ഞ പ്രോഗ്രാം വളരെ നന്നായിരുന്നു പറഞ്ഞിട്ട്. ഇപ്പോഴും നിങ്ങളുടെ ഈ എല്ലാ പ്രവർത്തനങ്ങളും നന്നായിട്ടിരിക്കുന്നു. ജനങ്ങൾക്ക് ഇങ്ങനത്തെ അവയർനെസ് ചെറിയ 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 കാര്യങ്ങളാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നമ്മളെപ്പോലത്തെ ആശുപത്രിയിൽ ഒരുപാട് ആളുകൾ വരുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടാക്കിയ വളരെ സന്തോഷം. എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ അവയറാക്കുക, പറഞ്ഞു കൊടുക്കുക. നിങ്ങളെ ലക്ഷ്യം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ, അതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുക. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ രാജഗോപാലാചാരി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എ അബ്ദുൾ റഷീദ്, ഡയറക്ടർ മുഹമ്മദ് ഹുസൈൻ എന്നിവർ പങ്കെടുത്തു. ഒന്നാം വർഷ വിദ്യാർത്ഥിനികളും മൂന്നാം വർഷ വിദ്യാർത്ഥിനികളും ഒത്തുചേർന്ന് ഫ്ലാഷ് മോബ് നടത്തി. രണ്ടാം വർഷ വിദ്യാർത്ഥിനികൾ ക്ഷയരോഗത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ശ്വാസകോശ കിഴികളിലുണ്ട്, ക്ഷയത്തിന് കാരണമാകുന്നുണ്ട്. പിന്നെ ജനങ്ങൾ കൂട്ടം കൂടി താമസിക്കുന്ന സ്ഥലങ്ങളിൽ വായു സഞ്ചാരം കുറവുള്ള ഇടങ്ങളിൽ അവർക്കും ഉണ്ടാകാറുണ്ട്. എയ്ഡ്സ് രോഗികൾക്ക് ഈ ക്യാൻസർ കീമോതെറാപ്പി ഒക്കെ ചെയ്യുന്നവർക്ക് പ്രതിരോധ ശേഷി കുറവായതുകൊണ്ട് തന്നെ അവർക്കും ക്ഷയം വരാറുണ്ട്. എച്ച് ആർ ഡി മാനേജർ, നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ, ടീച്ചർമാർ എന്നിവർ നേതൃത്വം നൽകി.